30 വിമാനങ്ങളാണ് നിലവിൽ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായിട്ടുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദർ ബാഗ്ചി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The total number of Indians who have left Ukraine since our advisories were issued, we estimate is now near 18,000. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 18,000 ഇന്ത്യൻ പൗരന്മാർ യുക്രൈൻ വിട്ടതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നിരവധി വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം ഖാർക്കീവിൽ നിന്ന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞതായും പടിഞ്ഞാറൻ അതിർത്തിയിലെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദർ ബാഗ്ചി വ്യക്തമാക്കി. യുക്രൈൻ അതിർത്തികളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും താമസവും ഉൾപ്പെടെ എംബസികളുടെ സഹായത്തോടെ ലഭ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല യുക്രൈൻ വിദേശകാര്യ സഹമന്ത്രിയുമായി ചർച്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. പോളണ്ട് അതിർത്തിയിലൂടെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചെന്നും കാര്യങ്ങൾ മെച്ചപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ഹംഗറി, സ്ലോവാക്യ, റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയുള്ള രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്നും ഖാർക്കീവ്, സുമി നഗരങ്ങളിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും അരിന്ദർ ബാഗ്ചി അറിയിച്ചു. ഖാർക്കീവിൽ നിന്നും സുമിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാനായി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അരിന്ദർ ബാഗ്ചി പറഞ്ഞു. ഇന്ത്യക്കാരുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ആശയവിനിമയം നടത്തിയതായും യുക്രൈനിലുള്ള സഹായം തുടരുകയാണെന്നും അരിന്ദർ ബാഗ്ചി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.